ومن ظلم ممن افترى على الله كذبا الله من ميل إلا بتلم كتي شمكن ونكال أكرمي آي آران الله ومن قال سأنزل مثل ما أنزل الله أبدري بيشد بولي إلا بجننجل نعن مبدري بيكي آن أن پرنج ونكال أكرمي آي آران الله إنت الله تُرم بريلي آن ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون أكرم غارق الآية تماري الآية عليك أبردا مرنت നേരിടുന്ന എങ്ങനെയാണ് അവർ മരണത്തെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ അവരുടെ മുന്നിൽ വെളിവെടുത്ത മുഖങ്ങളല്ല സുഗന്ധവും സ്വർഗത്തിലെ കഫൻകുടമയുമായിട്ടുള്ള മലക്കുകളല്ല വരിക മറിച്ച് അവരുടെ മുന്നിലേക്ക് വരുന്ന മലക്കുകളുടെ പ്രത്യേകത എന്താണ് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ മനുഷ്യരുടെ മുഖങ്ങൾ കറുത്തിരുണ്ട പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള മുഖങ്ങളായിരിക്കും ആ മലക്കുകളുടെ മുഖങ്ങളെന്ന് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല അവരുടെ കൈകളിൽ ഉണ്ടാവുക നരകത്തിൽ നിന്നുള്ള കരിമ്പടമായിരിക്കും നാറിപ്പൊട്ടുന്ന ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള കഫൻ പുടവയുമായിട്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ആ മലക്കുകൾ വരിക ആ മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കുമെന്നാണ് ഈ രംഗം കാണുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഈ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടികൊടുക്കാൻ അവന് ഉദ്ദേശമില്ല എന്നാൽ അതാ മലക്കുൽ മൗത്ത് വരികയാണ് എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ് യാ അയ്യതുഹ നഫ്സുൽ ഖബീഫ അല്ലയോ ബുദ്ധികെട്ടവനെ അല്ലയോ നശിച്ചുപോയ ആത്മാവേ അല്ലയോ ഭാഗ്യം കെട്ടവനെ ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ അല്ലാഹുവിന്റെ ഉറുപ്പിലേക്ക് അല്ലാഹുവിന്റെ കോപത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സമയമാണ് രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല അതാ പ്രവാചകം പറയുന്നു ഫതഫറഖു ഫീ ജസദിഹി അങ്ങനെയാ ആത്മാവദാ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞിരിക്കുമെന്നാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പുറത്തേക്ക് വരാതെ ഭയവിഹ്വലമായി ഒളിഞ്ഞിരിക്കുമെന്നാണ് മുഴുകി പ്രവേശിച്ചുകൊണ്ട് ഓരിയെടുക്കുന്നവ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ മലക്കുകളുണ്ടല്ലോ ആ മലക്കുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യർക്ക് സാധ്യമല്ല എന്നാണ് ആത്മാവിനെ വലിച്ചൂരി പുറത്തേക്ക് എടുത്തുകൊണ്ടൊരു യാത്രയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ളൊരു യാത്ര പക്ഷെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു മാറ്റമുണ്ടെന്നാണ് നേരത്തെ ഈ ദുനിയാവ് കണ്ട ഏറ്റവും നല്ല സുഗന്ധമാണ് ആ മലക്കുകൾക്ക് കിട്ടിയതെങ്കിൽ ഈ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ സകല മലക്കുകളും ത്യാഗുകയാണ് ശപിക്കുകയാണ് എന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാണ് ഏത് മനുഷ്യന്റെ ആത്മാവാണിത് ഏത് വൃത്തികെട്ടവന്റെ ആത്മാവാണിത് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ആകാശത്തിൽ ചെന്നുകൊണ്ട് അനുമതിക്ക് വേണ്ടി ചോദിക്കുന്ന സമയം അനുമതി നൽകപ്പെടുകയില്ല പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട് ലാ തുഫത്തഹു ലഹും അബ്വാബ് സമാ വലാ യദ്ഖുലൂന അൽജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത ചെറിയ സൂചിയുടെ തുളയിലൂടെ ഒട്ടകം കടക്കുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അതുപോലെ തന്നെ അസംഭവ്യമാണ് പരിശുദ്ധമായ മുഖറബുകളായ മലായിക്കത്തുകൾ മാത്രമുള്ള ആ വാനലോകത്തേക്ക് ഈ പറയുന്ന വൃത്തികെട്ടവര് നൽകപ്പെടുന്ന പ്രവേശനം കഴിയൂല ആകാശത്തേക്ക് കയറാനുള്ള സമ്മതിക്കൂല അവിടുന്ന് മലക്കുകൾ ഈ ഭൂമിയിലേക്ക് തന്നെ ആ മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നീട് പ്രിയപ്പെട്ടവരെ എന്താണോ നേരത്തെ സംഭവിച്ചത് അതിന്റെ നേർവിപരീതം മൻ റബ്ബുക അറബി അറിയാം അല്ലാഹിനെ കുറിച്ച് അറിയാം അസ്മാഉൽ ഹുസ്ന മുഴുവനും അറിയാം ഖുർആൻ ഹാഫിളാണ് ആലിമാണ് നഹുവിന്റെയും സ്വർഫിന്റെയും എല്ലാം അഗാധ തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന പണ്ഡിതനാണ് പക്ഷെ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ ഇവന് പറയാൻ പറ്റുന്ന മറുപടി എന്താ അറിയോ ഹാ ഹാ
لا أدري لا أدري يبدأ يعني أنا إنداني سامبوي كندر إني كاري إللا منسلا أبن إللا إنداني شوقم إيداني لوقم يبدأ يعني أنا كذا كندر بريء بطبري أديكتو من أنا كبري لمن أديكتو من أنا رسول الله صلى الله عليه وسلم برهنيه آه أديه كبري لمن من تي بدي مرايا من رسول الله صلى الله عليه وسلم داكشينيا ميلا بريء بطبري كارون يتين دادية إنغل مجبورا بنا بساني شو إني إللا بيلا علي بيلا بطبي شيلا كارونيا ميلا كارونيا ملام الدنيا بلا بنا نبغي تدرتو ثان دوني آي بطبي كوننا بندنا آي إللام الدنيا بلا جيوي شبو الله هو بنتنا عنقولتو كودي كانقولتو ودك كانقولتو وركم نلقي سمادان نلقي باريه نلقي سندان نغلا نلقي إذا ഈ തൊണ്ട കുഴിയിൽ രൂഹ തുന്നതുവരെ അതോടുകൂടി എല്ലാം അവസാനിച്ചു അവനുള്ള കരുണ ഇനിയില്ല അവനെ ആരും ചോദിക്കില്ല വലായുസ്അലു ഹമീമുൻ ഹമീമ ഒരു ഉറ്റകൂട്ടുകാരനെ മറ്റൊരു ഉറ്റകൂട്ടുകാരനെ ചോദിക്കാത്ത ഒരു ലോകത്തേക്കാണ് അവൻ യാത്രയായിരിക്കുന്നത് ഫമാബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ് ആകാശഭൂമികളിലുള്ള ഒന്നും അവനു വേണ്ടി കരയുകയില്ല അവനു വേണ്ടി വിലപിക്കുകയില്ല എന്തൊരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവർ എന്തൊരു അവസ്ഥയാണ് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മോട് അനുകമ്പയോടെ സംസാരിക്കാൻ അനുകമ്പയോടെ നമ്മെ ഒന്ന് നോക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ ഖബറിൽ ഒറ്റക്ക് കിടന്ന് അനുഭവിക്കാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അടിയാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവസാനം ആ മനുഷ്യന് നരകത്തിലേക്കുള്ളൊരു വാതിൽ കൂടി തുറന്നു കൊടുക്കുന്നതാണ് നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്താൽ എന്താണ് സ്വാഭാവികമായിട്ട് വരിക കരിം പുകയും ചൂടും അവിടെയുള്ള അതിശക്തമായ ഭയാനകമായ ദീനരോധനങ്ങൾ കർണപ്പടത്തിലേക്ക് വന്ന് പതിക്കലും അതിന്റെ അകത്ത് നിന്ന് വരുന്ന ശക്തമായ തീക്കാറ്റുമെല്ലാം കണ്ട് ആ മനുഷ്യൻ പേടിക്കുന്ന എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു വർത്തമാനം എന്താ അറിയോ അല്ലാഹുമ്മ ലാ തഖിമിസ് സാഅ അല്ലാഹുമ്മ ലാ തഖിമിസ് സാഅ അല്ലാഹുവേ ഞാൻ ഈ ഖബറിൽ കിടന്നോളാം ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ കാണുന്ന നരകത്തേക്കാൾ ഭേദമാണ് റബ്ബേ അതെല്ലാം ഈ കാണുന്ന നരകത്തെ നരകമെന്ന മഹാദുരന്തത്തെക്കാൾ മഹാപാതാളത്തെക്കാൾ ഭേദമാണ് റബ്ബേ എന്ന് ആ മനുഷ്യൻ ഖബറിൽ വെച്ച് പറയുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഖബർ ജീവിതത്തിലേക്ക് വേണ്ടി എന്തൊക്കെ നാം പണിയെടുത്തിട്ടുണ്ട് എന്തൊക്കെ നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് നാം വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുന്നേ പറയാനുള്ളത് വളരെ ചുരുക്കം ചില സംഗതികൾ മാത്രമാണ് ഖബറിലേക്ക് നമുക്ക് കിട്ടുക വളരെ ചുരുക്കം ചില സംഗതികൾ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുമാരനാശാന്റെ വീണപൂവുണ്ടല്ലോ ആ വീണപൂവിൽ ആ പൂവിങ്ങനെ വീണ് കിടക്കുമ്പോ കുമാരനാശാൻ ആ പൂവിൽ നോക്കിയിട്ട് പറയാറുണ്ട് എന്തെന്നറിയോ പൂവേ അന്ന് നീ സുന്ദരിയായി ഇതളുകൾ വിടർത്തിക്കൊണ്ട് സൗന്ദര്യം സൗരഭ്യം വിതറിക്കൊണ്ട് നീ അങ്ങനെ നിൽക്കുമ്പോ എത്ര ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ ഒപ്പം നിന്റെ ചുറ്റിലും ഇങ്ങനെ പാറിക്കളിക്കാൻ ഇന്ന് ആ ചിത്രശലഭങ്ങളൊക്കെ എവിടെ ഇന്ന് അന്ന് നീ അവഗണിച്ചിരുന്ന നീ തിരിഞ്ഞു നോക്കാതിരുന്ന കരിവണ്ട് മാത്രമാണ് ഇന്ന് നിന്റെ ചുറ്റിലും ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പ്രയോറിറ്റി നൽകുന്ന പല സംഗതികളുമുണ്ട് നമ്മുടെ ജോലി നമ്മുടെ കച്ചവടം നമ്മുടെ ഏർപ്പാടുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ നമ്മുടെ ക്ലബ്ബുകളിലുള്ള സംഗമങ്ങൾ ഇതിന്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്കതൊരു ശല്യമായിട്ട് തോന്നുകയാണ് ക്ലാസ്സുകളിലേക്ക് വിളിക്കുമ്പോൾ നമുക്കതിൽ ശല്യമായിട്ട് തോന്നുന്നു എന്തൊരു ശല്യമാണ് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വിളിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർ ഫോൺ ഇങ്ങനെ വരുമ്പോ ഓ വിളിക്കുന്നുണ്ട് സെന്ററിൽ എന്തെങ്കിലും ക്ലാസ് വെച്ചിട്ടുണ്ടാവും അതിനായി പോയി വിളിക്കുന്നുണ്ടാവുക എന്തൊരു ഇടങ്ങാറാണ് ഈ ചെങ്ങായിനെ കൊണ്ട് എന്നാണ് പറയുന്നുണ്ടാവുക പ്രിയപ്പെട്ടവരെ ആ വിളിക്കുന്ന ആളുണ്ടല്ലോ അപകടകാരിയാണെന്ന് മനസ്സിലാക്കുക ഞാൻ ഏതർത്ഥത്തിലെ പറയണെന്നറിയോ അയാൾ നിങ്ങൾക്കെതിരെയുള്ള സാക്ഷിയാണ് അള്ളാഹുവിന്റെ മുന്നിലുള്ള സാക്ഷിയാണ് പടച്ചറബിന്റെ ഹശ്റിന്റെ വിചാരണയുടെ മൈതാനിയിൽ നിൽക്കുമ്പോ ഒരു കഴിവ് പറയാൻ പറ്റാത്ത വിധം നിങ്ങൾക്കെതിരെ വിളിക്കപ്പെടുന്ന സാക്ഷികളിൽ നന്മയിലേക്ക് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഉറ്റകൂട്ടുകാരനം ഉണ്ടാകും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് നമ്മെ അനുഗമിക്കുന്ന നമ്മുടെ കൂടെ ഖബറിലേക്ക് വരുന്ന നമ്മുടെ അമലുകൾ നമ്മുടെ ഉഹ്റവിയായ കർമ്മങ്ങൾ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ ദുആ നമ്മുടെ ഖുർആനോത്തുകൾ നമ്മുടെ പഠനങ്ങൾ ഇതാ ഇതുപോലെയുള്ള നമ്മുടെ സംഗമങ്ങൾ ഇതിനെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക അതിനുള്ള അവസരങ്ങൾ കളയാതിരിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നന്മ ചെയ്യാനുള്ള ഒരു അവസരവും പ്രിയപ്പെട്ടവരെ നാം ജീവിതത്തിൽ പാഴാക്കാതിരിക്കുക